നമസ്കാരം, ഇൻഡെപ്ത് ന്യൂസ് അനാലിസിസിലേക്ക് സ്വാഗതം. രണ്ട് ദിവസമായി രാജസ്ഥാനിലും ബീഹാറിലുമെല്ലാം യുവാക്കൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുകയാണ്. ബീഹാറിലെ ബാബുവ റോഡ് റെയിൽവേ സ്റ്റേഷനിലെ ഇന്റർസിറ്റി എക്സ്പ്രസ് ട്രെയിനിന്റെ ചില്ലുകൾ പ്രതിഷേധക്കാർ അടിച്ചു തകർക്കുകയും ഒരു കോച്ചിന് തീയിടുകയും ചെയ്തു. നവാഡിൽ റോഡ് ഉപരോധിച്ച ജനക്കൂട്ടം ടയറുകൾ കൂട്ടിയിട്ട് കത്തിച്ചു. അക്തിബത് എന്ന കേന്ദ്രത്തിന്റെ പുതിയ റിക്രൂട്ട്മെന്റ് സ്കീമിനെതിരെയാണ് ഇന്ത്യൻ ആർമി പ്രേമികൾ എന്ന ബാനർ പിടിച്ചുകൊണ്ട് യുവാക്കൾ പ്രതിഷേധിക്കുന്നത്. 30,000 മുതൽ 40,000 വരെ പ്രതിമാസ ശമ്പളത്തിൽ 4 വർഷത്തേക്ക് ഇന്ത്യൻ സായുധ സേനയുടെ ഭാഗമാകാൻ കഴിയുന്ന അക്തിബത്തിനെതിരെ പ്രതിഷേധിക്കാൻ കാരണം എന്താണ്? വിപ്ലവകരമായ പദ്ധതി എന്ന് അവകാശപ്പെട്ട് സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതി സംബന്ധിച്ച് ആശങ്കകൾ എന്തൊക്കെയാണ്? യഥാർത്ഥത്തിൽ എന്താണ് അഗ്നിപത്? 17-21 പ്രായമുള്ള യുവാക്കളെ 4 വർഷക്കാലത്തേക്ക് സായുധ സേനയിൽ ഉൾപ്പെടുത്തുന്ന പദ്ധതിയാണ് അഗ്നിപത്. പെൻഷനുകളുടെ അമിത ഭാരമില്ലാതെ കൂടുതൽ യുവാക്കളെ സേനയുടെ ഭാഗമാക്കി ഇന്ത്യൻ പ്രതിരോധ സേനയെ പരിവർത്തനം ചെയ്യാനാണ് സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഓരോ വർഷവും 45,000 യുവാക്കളെ സേനയിൽ അംഗമാക്കും. ഇവരെ അഗ്നിവീർ എന്നായിരിക്കും അഭിസംബോധന ചെയ്യുക. ഇവർക്ക് 6 മാസക്കാലം പരിശീലനം നൽകും. ആദ്യത്തെ ഒരു വർഷം 30,000 രൂപയും പിന്നീടുള്ള ഓരോ വർഷവും 33,000, 36,500, 40,000 രൂപയുമായിരിക്കും പ്രതിമാസ വരുമാനം. ഇതിന്റെ 30% അഗ്നിവീർ കോർപ്പസ് ഫണ്ടിലേക്ക് പോയി, ബാക്കി 70% ഓരോ വർഷവും അഗ്നിവീർമാർക്ക് ലഭിക്കുക. ഇതോടൊപ്പം 48,00,000 രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷയും മറ്റ് അലവൻസുകളും ലഭിക്കും. 4 വർഷത്തിന് ശേഷം ഈ റിക്രൂട്ട്മെന്റിലെ 25% പേർക്ക് മെറിറ്റ്, സന്നദ്ധത, മെഡിക്കൽ ഫിറ്റ്നസ് എന്നിവയുടെ അടിസ്ഥാനത്തിൽ അടുത്ത 15 വർഷത്തേക്ക് കൂടി സർവീസിൽ തുടരാൻ കഴിയും. എന്നാൽ സർവീസ് അവസാനിക്കുന്ന ബാക്കി 75% അഗ്നിവീർമാർക്ക് പെൻഷനോ മറ്റു ഗ്രാറ്റുവിറ്റിയോ ഉണ്ടായിരിക്കില്ല. പകരം ആദായ നികുതി കിഴിച്ച് 11,71,000 രൂപയുടെ സേവാനിധി പാക്കേജ് ആയിരിക്കും ലഭിക്കുക. സൈനികരെയോ ജവാന്മാരെയോ മാത്രമേ പുതിയ പദ്ധതി പ്രകാരം റിക്രൂട്ട് ചെയ്യുകയുള്ളൂ. ഇനി ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത് ഇന്ത്യൻ സേനയെ സഹായിക്കുമോ? ഇന്ത്യക്കായി മികച്ച പരിശീലനം ലഭിച്ച കൂടുതൽ പ്രതിബദ്ധതയുള്ള ഒരു പോരാട്ട സേനയെ സൃഷ്ടിക്കാൻ ഇതിന് കഴിവുണ്ടോ? തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ പെൻഷനുകളുടെ അമിതഭാരം ഇല്ലാതാക്കി ചിലവ് കുറയ്ക്കാം എന്നത് തന്നെയാണ് അഗ്നിപത് സ്കീമിന്റെ ഏറ്റവും വലിയ ഗുണം. ലോകത്തിലെ ഏറ്റവും വലിയ 2-ാമത്തെ പ്രതിരോധ സേനയാണ് ഇന്ത്യക്കുള്ളത്. ഏകദേശം 1.4 ദശലക്ഷം പേർ സജീവമായി സേനയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇവരെല്ലാം വിരമിക്കുന്നത് പെൻഷനോടെ തന്നെയാണ്. അതിൽ തന്നെ സേവന പെൻഷൻ, കുടുംബ പെൻഷൻ, പ്രത്യേക കുടുംബ പെൻഷൻ, ഉദാരവൽക്കരിച്ച കുടുംബ പെൻഷൻ, വികലാംഗ പെൻഷൻ, യുദ്ധത്തിൽ പരിക്കേറ്റ പെൻഷൻ, അസാധുവായ പെൻഷൻ, കരുതൽ വിപുലീകരണം തുടങ്ങി നിരവധി പെൻഷനുകൾ വിതരണം ചെയ്യുന്നുണ്ട്. 2020 കണക്കനുസരിച്ച് ഇന്ത്യയിൽ 32,00,000 പേർ ഇത്തരത്തിൽ പെൻഷൻ വാങ്ങുന്നുണ്ട്. ഓരോ വർഷവും പെൻഷൻ വാങ്ങുന്നവരുടെ എണ്ണം 55,000 ആയാണ് വർദ്ധിക്കുന്നത്. 5.2 ലക്ഷം കോടി രൂപയുടെ ഇന്ത്യയുടെ പ്രതിരോധ ബജറ്റിൽ പെൻഷന് നൽകാനായി മാത്രം മാറ്റിവെക്കുന്നത് 1.19 ലക്ഷം കോടി രൂപയാണ്. ഈ ചിലവ് കാരണം പുതിയ പ്രതിരോധ ആയുധങ്ങൾ വാങ്ങുന്നതിൽ നിന്നും സായുധ സേനയെ പിന്തിരിപ്പിക്കുന്നുവെന്നാണ് വിദഗ്ധർ പറയുന്നത്. അഗ്നിപത്തിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാം. പെൻഷനായി നീക്കിവെച്ച പണം മൂലധന സംരംഭത്തിനും നവീകരണ പരിപാടികൾക്കും ആയുധങ്ങൾ വാങ്ങുവാനും ഇനി ഉപയോഗിക്കാനാവും. ഈ പദ്ധതി ഇന്ത്യയിലെ യുവാക്കൾക്ക് അവരുടെ ജീവിതം മുഴുവൻ സേനയ്ക്കായി സമർപ്പിക്കാതെ സായുധ സേനയിൽ സേവിക്കാനുള്ള അവസരം നൽകുന്നു എന്നതാണ് 2-ാമത്തെ ഗുണം. സായുധ സേനയ്ക്ക് നിലവിൽ 2 ലക്ഷം ഒഴിവുകളുണ്ട്. അതായത് 2 ലക്ഷം പേരെ ഇനിയും ആവശ്യമാണ്. ഈ പദ്ധതി പ്രകാരം ഇതിൽ വലിയൊരു 10% ഒഴിവുകൾ നികത്താൻ കഴിയും. 2021 പകുതിയോടെ അഗ്നിപത്തിന്റെ ആദ്യ ബാച്ച് സർവീസ് തുടങ്ങുമെന്നാണ് സർക്കാർ പറയുന്നത്. പക്ഷേ എത്ര പേർ ഇതിൽ അപേക്ഷിക്കുമെന്നാണ് ആദ്യത്തെ ആശങ്ക. ഇതിൽ റിക്രൂട്ട് ചെയ്യുന്നത് 17 മുതൽ 21 വയസ്സ് വരെയുള്ളവരെയാണ്. അതായത് സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ പഠിച്ചിറങ്ങുന്ന പ്രായം. ജോലി സുരക്ഷിതത്വം കാരണം ധാരാളം ആളുകൾ സേനയുടെ ഭാഗമാകാറുണ്ടെങ്കിലും 4 വർഷത്തിന് ശേഷം ഉപേക്ഷിക്കേണ്ടി വരുന്നൊരു ജോലി എത്ര പേർ ഏറ്റെടുക്കുമെന്നത് ചോദ്യം തന്നെയാണ്. ദേശസ്നേഹവും രാഷ്ട്രത്തെ സേവിക്കണമെന്ന മനോഭാവവും കാരണം കുറച്ചുപേർ സേനയിലേക്ക് വന്നേക്കാം. പക്ഷേ 4 വർഷത്തെ സേവനത്തിന് ശേഷം അവർ എന്ത് ചെയ്യും? ഇതേ ചോദ്യമാണ് ബീഹാറിലും രാജസ്ഥാനിലും പ്രതിഷേധിക്കുന്നവരും ചോദിക്കുന്നത്. സൈന്യത്തിൽ സ്ഥിരം സേവനത്തിനുള്ള അവസരം തടയുന്നു എന്നും ഇവർ ആരോപിക്കുന്നുണ്ട്. 4 വർഷത്തിന് ശേഷം സർവീസ് കാണിക്കുന്ന അഗ്നിവീർ സ്കിൽ സർട്ടിഫിക്കറ്റ് ഓരോ അഗ്നിവീരനും നൽകുമെന്നാണ് സർക്കാർ പറയുന്നത്. എന്നാൽ അതിന്റെ പ്രായോഗികതയെക്കുറിച്ച് അവർ വ്യക്തമാക്കുന്നില്ല. ഈ സർട്ടിഫിക്കറ്റ് എവിടെ ഉപകാരപ്രദമാകുമെന്ന് പറയുന്നില്ല. ഉദാഹരണത്തിന്, ഏതെങ്കിലും ഗവൺമെന്റ് സർവീസിൽ ആളുകളെ ജോലിക്കെടുക്കുമ്പോൾ അഗ്നിവീർമാർക്ക് മുൻഗണന നൽകുമോ? അതും വ്യക്തമല്ല.
നാല് വർഷത്തെ കാലാവധി പൂർത്തിയാകുമ്പോൾ എല്ലാ അഗ്നിവീർമാർക്കും വിവിധ സംസ്ഥാനങ്ങളിലും സ്വകാര്യ മേഖലയിലും തൊഴിൽ ലഭിക്കാനുള്ള ശോഭനമായ സാധ്യതകൾ ഉണ്ടെന്നാണ് പ്രതിരോധ മന്ത്രി പറഞ്ഞത്. പരിശീലന കാലയളവാണ് അടുത്ത വെല്ലുവിളി. ഒരു ജവാനെ പരിശീലിപ്പിക്കുന്നതിന് 2-3 വർഷം എടുക്കുമെന്ന് വിദഗ്ധർ പറയുമ്പോൾ അഗ്നിപഥ് ആ പരിശീലനത്തെ 6 മാസത്തേക്ക് ചുരുക്കുകയാണ്. അർദ്ധ പരിശീലനം നേടിയ അഗ്നിവീരന്മാരും മറ്റ് സൈനികരും പോരാടുന്നതും പ്രവർത്തിക്കുന്നതും ഒരേ ഇടത്തിലാണ്. ഇവർ എങ്ങനെയാവും യുദ്ധമുഖത്തെ നേരിടുക എന്നത് ആശങ്കാജനകമാണ്. സമൂഹത്തിന്റെ സൈനികവൽക്കരണമാണ് അടുത്ത വെല്ലുവിളി. ആയുധം ഉപയോഗിക്കാനുള്ള പരിശീലനം ലഭിച്ച ഒരു വലിയ വിഭാഗം യുവാക്കൾ കാലാവധി പൂർത്തിയാക്കി മടങ്ങുമ്പോൾ ക്രമസമാധാനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളെ തള്ളിക്കളയാനാവില്ല. സായുധ സേനയുടെ പഴയ റെജിമെന്റൽ ഘടനയെ ഈ പദ്ധതി ബാധിച്ചേക്കുമെന്നതാണ് അടുത്ത ആശങ്ക. സേവനങ്ങളിലേക്കുള്ള ഓൾ ഇന്ത്യ ഓൾ ക്ലാസ് റിക്രൂട്ട്മെന്റ് ഒരു സൈനികനെ തന്റെ റെജിമെന്റിനോടുള്ള വിശ്വസ്തതയുടെ ചോർച്ചയിലേക്ക് നയിച്ചേക്കാം. കൂടാതെ 4 വർഷത്തേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്ന ഒരാൾ സ്ഥിരമാകാൻ 25% മാത്രം സാധ്യതയുള്ള ഒരാൾ ഉത്തരവുകൾ പാലിച്ച് ഒരു സാധാരണ സൈനികന്റെ അതേ മനോഭാവത്തോടെ പോരാടുമോ എന്നതും സംശയമാണ്. ഇനി ഇതിനെല്ലാമിടയിൽ സാഹസികതകളോ താൽക്കാലിക ജോലിയോ അന്വേഷിക്കുന്ന ആളുകൾക്ക് അഗ്നിപഥ് ഒരു സാഹസിക ക്യാമ്പായി മാറിയേക്കാമെന്നും ചില ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെടുന്നുണ്ട്. മിലിറ്ററി ഓപ്പറേഷൻസിന്റെ മുൻ ഡയറക്ടർ ജനറൽ വിനോദ് ഭാട്ടിയ ഈ വിഷയത്തിൽ ട്വീറ്റ് ചെയ്തത് സായുധ സേനയ്ക്ക് മരണമണി മുഴങ്ങിയെന്നാണ്. അഗ്നിപഥ് സമൂഹത്തെ സൈനികവൽക്കരണത്തിലേക്ക് നയിക്കുമെന്നും വർഷം തോറും ഏകദേശം 40,000 യുവാക്കൾ ജോലിയില്ലാതെ നിരസിക്കപ്പെടുകയും നിരാശരാകുകയും ചെയ്യുമെന്നും അദ്ദേഹം പറയുന്നു. വിരമിക്കുന്ന അഗ്നിവീർമാരെല്ലാം അർദ്ധ പരിശീലനം നേടിയവരായിരിക്കും. ഇതൊരു നല്ല ആശയമായിരിക്കില്ല, ആർക്കും നേട്ടവും ഉണ്ടാകില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ട്വീറ്റിൽ പറയുന്നത്. പദ്ധതിയുടെ ഗുണങ്ങളും ദോഷങ്ങളും മനസ്സിലാക്കുന്നതിനായി ആദ്യം പരീക്ഷണ വിധേയമാകണമെന്നാണ് പ്രതിരോധ സുരക്ഷാ സ്ഥാപനങ്ങൾക്കുള്ളിലെ ചില ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്നത്. അഗ്നിപഥ് ദേശീയ പ്രതിരോധത്തെയും സുരക്ഷയും ബാധിക്കുന്നതുകൊണ്ട് തന്നെ പദ്ധതിയുടെ പ്രശ്നങ്ങൾ മുൻകൂട്ടി കാണാനും പരിഹരിക്കാനും സർക്കാരിന് കഴിഞ്ഞേ മതിയാകൂ.